ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം. അതെ, അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇന്ന് ആരോടാണ് അല്ലാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മാഇൻ. അമ്മാ ബഅദ്, റബ്ബി ഷഹ്രി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പരിശുദ്ധ ഖുർആനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആയിഷക്കുട്ടി തിരൂർ. സൂറത്ത് ആലി ഇംറാനിലെ 130-ാമത്തെ ആയത്തിനെ തദബ്ബുർ ചെയ്ത് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅ്കുലുർ റിബാ അളാഫൻ മുളാഫ. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. ഏ വിശ്വസിച്ചവരെ, നിങ്ങൾ ഇരട്ടി ഇരട്ടിയായിക്കൊണ്ട് പലിശ മുതൽ തിന്നരുത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ, എന്നാൽ നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാമെന്ന്. ഈ ആയത്തിലൂടെ പലിശയുടെ ഗൗരവത്തെപ്പറ്റിയാണ് അള്ളാഹു നമ്മോട് താക്കീത് നൽകുന്നത്. എന്താണ് പലിശ? പാവപ്പെട്ടവരെ സഹായിക്കുന്നത് മൂലം അവരെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. അവർക്ക് ആവശ്യത്തിന് പണം നൽകുകയും തിരിച്ചു വാങ്ങുമ്പോൾ കൂടുതൽ വാങ്ങുകയും ചെയ്യുക. ഒരവധി നിശ്ചയിച്ചുകൊണ്ട് ആ അവധിക്ക് അവർക്ക് ആ പലിശ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നാൽ അതുവരെയുള്ള പലിശയും കൂടി മൂലധനത്തിലേക്ക് ചേർത്തുകൊണ്ട് അതിൻ്റെ ഇരട്ടിയായി വാങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിച്ചതും, അളാഫ മുളാഫ, ഇരട്ടി ഇരട്ടിയായിക്കൊണ്ട് നിങ്ങൾ പലിശ മുതൽ തിന്നരുത് എന്ന്. ഇതൊരു മഹാവിപത്ത് തന്നെയാണ്. അതുതന്നെ കൊണ്ട് തന്നെയാണ് നാശകരങ്ങളായ 7 മഹാപാപങ്ങളിൽ 4-ാമതായി പലിശ മുതൽ തിന്നുന്നതിനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എണ്ണിയതും. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ആക്കിലു റിബ വ മൂക്കിലുഹു വ കാതിബഹു വ ഷാഹിദൈഹി ഫഖാലഹും സവാ. പലിശ മുതൽ തിന്നുന്നവനെയും അത് തീറ്റുന്നവനെയും അതിൻ്റെ എഴുത്തുകാരനെയും ഇരു സാക്ഷികളെയും അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന്. ഫഖാലഹും സവാ, അവരും എല്ലാവരും സമന്മാരാണ് എന്ന്. മറ്റൊരു ഹദീസിലൂടെ നമുക്ക് കാണാം, പലിശ 70 വിധത്തിലുണ്ടെന്നും അതിലേറ്റവും ലഘുവായത് സ്വന്തം മാതാവിനെ വിവാഹം കഴിക്കുന്നതിന് തുല്യമാണ് എന്നും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. തുടർന്നു കൊണ്ട് അള്ളാഹു നമ്മോട് പറയുന്നു, തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാമെന്ന്. എന്താണ് വിജയത്തിലേക്കുള്ള വഴി? മനുഷ്യൻ സാമൂഹ്യ ജീവിയാണല്ലോ. അവൻ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ പ്രയാസത്തെ നമ്മുടെ പ്രയാസമായി കാണുകയും അവരുടെ പ്രയാസത്തെ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയുമാണ് ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നാം ചെയ്യേണ്ടത്. അതുതന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതും. ലാ ഇർഹമുല്ലാഹു മല്ലാ ഇർഹമുന്നാസ. ജനങ്ങളോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല എന്ന്. അതുപോലെ തന്നെ ജാതിയും മതവും നോക്കാതെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, അവരോട് കരുണ കാണിക്കണം. ഫി കുല്ലി കബദിൻ റുത്തുബത്തിൻ അജറ. പച്ചക്കരുണുള്ള ഏത് ജീവിക്കും ഗുണം ചെയ്യുന്നത് പുണ്യമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ അനുയായികളാണ് നമ്മൾ. ഇനി ഈ പലിശ തിന്നുന്നവനെതിൻ്റെ ശിക്ഷ അതിഭയങ്കരവും ഭയാനകവുമാണ്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. പലിശ മുതിർന്നാൽ തിന്നുന്നവൻ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അവൻ്റെ വയറുകൾ വീടുപോലെ വലുതായിരിക്കുന്നു. വലുതായിക്കൊണ്ട് അവനക്ക് നടക്കാൻ കഴിയാതെ, എഴുന്നേൽക്കാൻ പോലും കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും ഭ്രാന്തന്മാരെ പോലെ ചെരിഞ്ഞും മറിഞ്ഞും കൊണ്ടാണ്
നാളെ മാഷ്രയിൽ ഉയർത്തെഴുന്നേറ്റു വരുന്നത് എന്ന്. അതുപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഹറാമിൽ നിന്നുണ്ടായ മാംസം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഹറാമിൽ നിന്നുണ്ടായ മാംസത്തിന് നരകമാണ് അർഹത എന്ന് നമ്മോട് നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരിമാരെ, ഇത്രമാത്രം ഭയാനകമാണ് ഈ ഒരു ശിക്ഷ. അള്ളാഹു സുബ്ഹാനഹു വതാല ഇതിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സൂറത്ത് അൽ ബഖറയിൽ നമുക്ക് കാണാം, അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, വല്ലവനും ഒരാളുടെ ഞെരുക്കത്തെ താമസം ചെയ്തു കൊടുക്കുകയോ ഒഴിവാക്കുകയോ ചെയ്താൽ ആരാരും തണലില്ലാത്ത തണലിൽ അള്ളാഹു അവന് തണൽ നൽകുമെന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇത്തരം തണൽ നൽകുന്നവരുടെ കൂട്ടത്തിൽ സർവശക്തനായ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.